ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ കൊച്ചിയിലെ അപ്പാർട്ട്മെന്റിലെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ വെറും 2 ദിവസമാണ് കൊച്ചിയിലേക്ക് വന്നത്. അത് നമ്മുടെ ട്രാവൽ വ്ളോഗ്സ് ലക്ഷ്മണ ട്രാവൽ വ്ളോഗ്സിന്റെ ഷൂട്ടും ഉണ്ടായിരുന്നു, പ്ലസ് ഇവിടുത്തെ താമസമായപ്പോൾ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തതാണ് നമ്മളുടെ കുക്കി. ഞാൻ എൻ്റെ കൊച്ചടുക്കളെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു, നിങ്ങളും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പോൾ സന്തോഷമായില്ലേ? അപ്പോൾ നമ്മുടെ ക്യൂട്ട് കിച്ചണിൽ നിന്ന് നല്ല രസമാണ് ഇവിടെ നിന്ന് കുക്ക് ചെയ്യാൻ, എനിക്കിഷ്ടമാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ ഒരു ഐറ്റം കാണിക്കാൻ പോകണമെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്, എനിക്കും ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ചായ കോഫിയൊന്നും കുടിക്കാത്ത ആളാണ്, എങ്കിലും കോഫി ഫ്ലേവർ എനിക്കിഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. കോഫി ഫ്ലേവർ, കോഫി ഐസ്ക്രീം, കോഫി കേക്ക്, പിന്നെന്താ കോഫി ചേർന്ന് വരുന്ന അങ്ങനത്തെ കോഫി മുട്ടായി, എന്താ പറയുക, ഒരു കോഫി ഫ്ലേവേർഡ് മുട്ടായി ഉണ്ടല്ലോ, അതെൻ്റെ കോപ്പിക്ക എന്നാ എന്താ പറഞ്ഞത്, കോപ്പിക്ക കോപ്പിക്ക അതെൻ്റെ ഫേവറേറ്റാണ്. ഓക്കെ, പക്ഷേ ഞാൻ കോഫിയായിട്ട് കുടിക്കാറില്ല, അത് സത്യമാണ്. എങ്കിലും അപ്പോൾ കോഫി, കോൾഡ് കോഫി ആണെങ്കിൽ എനിക്കിഷ്ടമാണ്. നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കഴിക്കുന്ന പോലെ കോൾഡ് കോഫിയും എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടാണ്. അപ്പോൾ കോൾഡ് കോഫി ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ കോൾഡ് കോഫി എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം? നമ്മളിവിടെ കപ്പിച്ചിനോ ചെയ്തത് ഇതേ സ്ഥലത്ത് വെച്ചിട്ടാണ് അല്ലേ പെട്ടെന്ന് ചെയ്യുന്നത്, അതുപോലെ തന്നെ പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ ഇച്ചിരി ഐസ് വാട്ടർ എടുക്കാം. ഐസ് വാട്ടർ ഇല്ലായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ വേണ്ടി ഞാൻ ഫ്രീസറിൽ ഇച്ചിരി വെള്ളം എടുത്ത് വെച്ചതാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ ഒരാളുടെ, ഇപ്പം ഞാൻ മാത്രമല്ലേ ഉള്ളൂ, ക്യാമറമാന് തണുത്തൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോൾഡ് കോഫി വേണ്ട, ചൂട് കോഫി ആണെങ്കിൽ കുടിക്കാമെന്ന്. അപ്പോൾ ഓക്കെ, ഞാനപ്പോൾ എനിക്ക് വേണ്ടി ഉണ്ടാക്കുന്നു. ഓക്കെ, ലാസ്റ്റ് ടൈം കപ്പിച്ചിന് ഉണ്ടാക്കിയ അനുമോൾക്ക് വേണ്ടിയായിരുന്നു. സോ ഇങ്ങനെയൊക്കെ ഉള്ള ഐറ്റം ഉണ്ടാക്കുമ്പോൾ ഞാൻ സത്യത്തിൽ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ അനുമോളെയും മിഷനെയും. അപ്പോൾ ഇതിന് ചെയ്യാൻ പോണത് നെസ്കഫെ തന്നെ എടുക്കാം, അതിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി. ഏതാണ്ട് അതേ മെത്തേഡ് തന്നെ നമുക്ക് ഫോളോ ചെയ്യാം. വേണമെങ്കിൽ നമുക്കൊരു ഹാൻഡ് ബ്ലെൻഡറോ, ഈ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ പതപ്പിക്കുന്ന ഇങ്ങനത്തെ ആ കാര്യങ്ങൾ, പിന്നെന്താ പറയുക, നമുക്കൊരു വിസ്ക്, അങ്ങനത്തെ ഏത് കാര്യം വെച്ച് ചെയ്യാം. പക്ഷേ കൂടുതൽ ക്വാണ്ടിറ്റി ചെയ്യുമ്പോഴാണ് അത് നല്ലത്. പിന്നെ അല്ലെങ്കിലും ബ്ലെൻഡർ യൂസ് ചെയ്യാം, പക്ഷേ എങ്കിലും നമുക്ക് ചെറിയൊരു ക്വാണ്ടിറ്റി മതിയല്ലോ. അപ്പോൾ ഒരാൾക്കുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു അളവ് പറയുകയാണ്, ഒരു 2 ടീസ്പൂൺ, ഓക്കെ, 2 ടീസ്പൂൺ കോഫി, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ. അപ്പോൾ ഈ 2 ടീസ്പൂൺ എന്നുള്ളത് 1.5 ടീസ്പൂൺ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, എത്രത്തോളം സ്ട്രോങ്ങർ ആയിരിക്കണം അത്രയും പോലെ. അപ്പോൾ ഞാൻ 11 ടീസ്പൂൺ, 2 ടീസ്പൂൺ ഇട്ടു, 1.5 ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് ഇതിനകത്തേക്ക് പഞ്ചസാരയുടെ അളവ്, അതും 1.5 ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ആകാം. അതിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ ഇടുന്നു. ഓക്കെ, എനിക്ക് സത്യത്തിൽ ലൈറ്റായിട്ട് ഉള്ള കോഫിയാണ് ഇഷ്ടം. 1.5 ടീസ്പൂൺ കോഫി പൗഡർ മതി എൻ്റെ ഒരു പ്രപ്പോർഷനിൽ. ഞാൻ പക്ഷേ ഇങ്ങനെ ഇച്ചിരി കൂട്ടി കാണിച്ചു എന്നേ ഉള്ളൂ, 2 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഐസ് വാട്ടർ. എന്നിട്ട് അത് മിക്സ് ചെയ്യും. ചൂടുവെള്ളം വേണമെന്നൊന്നും ഇല്ല കേട്ടോ നമ്മുടെ കോഫി അലിയാനായിട്ട്. ഇനി നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ലൈറ്റ് കളറാകുന്നവരെ പതപ്പിക്കാം. നമ്മുടെ കൈ ഒരു വിസ്ക് പോലെ ഇങ്ങനെ 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 ചുറ്റിക്കൊണ്ടേ ഇരിക്കാം. അപ്പോൾ ഇതിങ്ങനെ പതഞ്ഞ് പതഞ്ഞ് വരും, പതഞ്ഞ് പതഞ്ഞ് ഇതിൻ്റെ കളർ കുറച്ചുകൂടി ലൈറ്ററായിട്ട് വരും. ഇത് ഈ ഗ്ലാസ്സിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് നല്ലതാണ്. കാര്യം എന്താ വെച്ചാൽ, ലാസ്റ്റ് നമ്മുടെ കൂൾ കോഫി വരുമ്പോൾ അതിലൊക്കെ ഡിസൈൻ പോലെയാകും. സാധാരണ നമ്മൾ ചോക്ലേറ്റ് സോസൊക്കെ ഒഴിച്ചാലും ഡിസൈൻ ചെയ്യുന്നു, ഇപ്പം അതിൻ്റെ ആവശ്യം വരില്ല. ഇത് കോഫി വെച്ചാൽ ഒരു ഡിസൈൻ കിട്ടും. ഒരു 5-6 മിനിറ്റ് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊണ്ടിരിക്കുമായിരുന്നു. ഒരു 5 to 6 മിനിറ്റ്സ് ബീറ്റ് ചെയ്യുക. നല്ല തണുത്ത ചിൽഡ് മിൽക്ക്, പിന്നെ ഐസ് ക്യൂബ്സ്. നോക്കിക്കോളൂ എങ്ങനെയായി, കണ്ടോ, പതഞ്ഞ് 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 നല്ല ഫ്ലഫി ഫ്ലഫി ആയി, ഇങ്ങനെ ഫ്ലഫി ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ആദ്യം ഒരു 2 എണ്ണം, 1 എണ്ണം കൂടി ആകാം. ഇനി ഇതിനകത്തേക്ക് നല്ല തണുപ്പിച്ച് നല്ല ക്രീമി ആയിട്ടുള്ള പാല്. നമുക്കൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഏതാണ്ട് ഒരു 1/4 കപ്പോളം നല്ല തണുത്ത പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ സ്പൂൺ കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ റൗണ്ട് 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 ആയിട്ട് മിക്സ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു പതയെല്ലാം മുകളിലേക്ക് ഇങ്ങനെ കയറി വരും. ആ ഫ്രൂട്ട് നോക്കിയേ, മേളിലോട്ട് നോക്കുമ്പോൾ മനസ്സിലാകും ഇങ്ങനെ പത മേളിലേക്ക് മേളിലേക്ക് വരുന്നുണ്ടോ. ആഹാ, അയ്യോ, ഫുൾ ഓഫ് പത 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 പത.
ആണെങ്കിൽ ഇച്ചിരി പാലും കൂടി ഒഴിക്കുക. അപ്പോൾ കുറച്ചുകൂടി നിറയും. ഓക്കെ, കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ. ഇനി ഇത് കുറച്ചുകൂടി നമ്മൾ ആ പതയെ ഒന്നുകൂടി ഇതേ നോക്കി അതിൻ്റെ താഴെ നോക്കുമ്പോൾ മനസ്സിലാവും. എക്സ്ട്രാ ഇങ്ങനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിങ്ങനെ കുറച്ചുകൂടി ഫില്ലാക്കി കൊണ്ടിരിക്കുകയാണ് നിറയാനായിട്ട്. ഡിസൈൻ പോലെയായി ഇപ്പോൾ. അതെ, ഞാനിപ്പോൾ ഫ്രീസറിലൊന്നും വെച്ചിട്ടില്ല. അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് കാണാമല്ലോ ഒരു ക്രോസ് സെക്ഷൻ മാതിരി. അപ്പോൾ ഇതെങ്ങനെ തന്നെ കുടിക്കാം. പെർഫെക്റ്റാണ്. കൂൾ കോഫി. ഇതിൽ ഐസ്ക്രീം ഇല്ല, ഫ്രഷ് ക്രീം ഇല്ല, അങ്ങനെ ഒരു കാര്യം വേണ്ട എക്സ്ട്രാ. അതെ, ബ്യൂട്ടിഫുൾ കൂൾ കോഫി ഇവിടെ റെഡിയാണ്. മെയിൻ നല്ല പത ആയിട്ട് ഇരിക്കുന്നത് ഫ്രൂട്ടി ആയിട്ട്. ഞാൻ ചെയ്ത ആ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി, കുഴപ്പമില്ല. ഇങ്ങനെ തന്നെ കിട്ടും. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം. ഒന്നും സംഭവിക്കില്ല. അതെ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ സ്പൂൺ കൊണ്ട് മാത്രമാണ് ബീറ്റ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് കൂൾ കോഫി സിംഗിളായിട്ട് ഒരാൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിൽ തന്നെ ചെയ്താൽ മതിയല്ലോ. രണ്ടുപേർക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് മിക്സി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തിട്ട് ചെയ്യാം. എന്നാണെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ ബീറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് പീസ് ഐസ് ഇടുക. അത് കഴിഞ്ഞിട്ട് അത് നല്ല പതഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് ഐസ് ഇടുക. അത് കഴിഞ്ഞിട്ട് അത് വെച്ചിട്ട് ഒന്ന് ചെറുതായി ബീറ്റ് ചെയ്തിട്ട് പിന്നെ നല്ല കുറുകിയ നല്ല പാല്, ഫുൾ ഫാറ്റ് മിൽക്ക്, നല്ല ചിൽഡ് വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ പതമെള്ളിലേക്ക് വരും. എന്നിട്ട് പിന്നെ നിറന്നില്ല. ഇതിൽ വേണമെങ്കിൽ കൊക്കോ പൗഡർ ഡസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ കോഫി പൗഡർ തന്നെ ഡസ്റ്റ് ചെയ്യാം. ഞാൻ വേറെ അലങ്കാരങ്ങളൊന്നും ചെയ്യാൻ പ്ലാനില്ല. ഓക്കെ, സാധാരണ നമ്മളിങ്ങനെ ഫ്രോത്ത്, അതായത് ഈ പത ഇങ്ങനെ മുകളിൽ ഇങ്ങനെ രണ്ടായിട്ട് നിൽക്കാനായിട്ട്, അതായത് പാലിൻ്റെ സെക്ഷൻ വേറെ പത ഇങ്ങനെ മുകളിലേക്ക് നിൽക്കാനായിട്ട് ഫ്രീസറിൽ കുറച്ച് നേരം വെച്ചാലാണ് പെട്ടെന്നാകുന്നത്. അതാണ് എൻ്റെ ഒരു മെത്തേഡ്. പക്ഷേ ഞാനിപ്പോൾ ചെയ്ത ഈ മെത്തേഡിൽ അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല. വെക്കാണ്ട് തന്നെ നമുക്ക് ആ പത അങ്ങനെ തന്നെ കിട്ടും. പ്രത്യേകിച്ച് ഞാൻ മുകളിൽ ആ കളർ ഡിഫറൻസ് വരുത്താനായിട്ട് എല്ലാം പതയെല്ലാം ഇങ്ങനെ മുകളിൽ വന്നതിന് ശേഷം ഇച്ചിരി തണുത്ത പാലിങ്ങനെ ഒഴിച്ച് ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയപ്പോൾ ഇല്ല, ആ ഒരു കളർ ഡിഫറൻസും മുകളിലൊരു നമ്മൾ ക്രീമൊക്കെ ഇട്ട പോലെ തോന്നില്ലേ. നോക്കി, നൈസ്. അതാണ് അതിൻ്റെ ഒരു ലുക്ക്. ഇനി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇങ്ങനെ തന്നെ കൊടുക്കാം. ഒരു സ്ട്രോ ആയിട്ട് കുടിക്കാം, അല്ലെ, സ്ട്രോ ആയിട്ട് കുടിച്ചിട്ട് അവസാനം കുടിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഈ ചുണ്ടിലെല്ലാം നമ്മുടെ ഈ പതയാകും. ഓക്കെ, ഞാനിങ്ങനെ പാല് പിന്നെ ലാസ്റ്റ് കുറച്ച് പാലിങ്ങനെ കുറേ ഏഷ്യ ഒഴിച്ച് ഇങ്ങനെ ഇങ്ങനെ ആക്കിയില്ലേ, അങ്ങനെയാണ് ആ പാല് ആ ഡിഫറൻസ് വന്നത്. ഓക്കെ, ഓ ഇങ്ങനെ ഡിസൈൻ ചെയ്യാം നമുക്ക് വേണമെങ്കിൽ. പൊങ്ങി പൊങ്ങിയിരിക്കും. ഓക്കെ, നൈസ്. താഴോട്ട് ഓക്കെ ആണ്, ക്ലീൻ ക്ലീൻ. നമ്മളിനി കുടിക്കാൻ പോകുന്നു. പതയെല്ലാം ഇങ്ങനെ തന്നെ ഇരിക്കുന്നു. ഞാൻ ഇച്ചൊരു ഗ്യാപ്പ് ഉണ്ടാക്കട്ടെ കുടിക്കാൻ, അല്ലെങ്കിൽ അല്ലെങ്കിൽ പത എൻ്റെ ലിപ്സിലെല്ലാം വന്ന് പതയായിട്ട്. ആഹാ, നല്ല ചിൽഡ് കോൾഡ് കോഫി, അടിപൊളി. സോ ടേസ്റ്റി. എൻ്റെ സ്റ്റാൻഡേർഡ്സിൽ കടുപ്പം ഇച്ചിരിയുടെ കയറിയാണ്. 2 ടീസ്പൂൺ ഇട്ടില്ലേ, 1.5 ടീസ്പൂൺ മതി. ഓക്കെ, പക്ഷേ നല്ല സ്ട്രോങ് കോഫി ഇഷ്ടപ്പെടുന്നവർക്ക് ഈ കൂൾ കോഫി ഉഗ്രനായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ഈ മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ കപ്പിച്ചിനോട് തന്നെ ആ ഓൾമോസ്റ്റ് സെയിം മെത്തേഡാണ്. ഞാൻ ഇങ്ങനെ കുടിച്ച് കുടിച്ച് വരുമ്പോൾ ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ടല്ലോ. എന്നിട്ട് ഞാൻ എന്താ ചെയ്യണം നോക്കുള്ളൂ. അതെ, ഇങ്ങനെ 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 ആക്കും. അപ്പോൾ പത വീണ്ടും അങ്ങനെ തന്നെ നിൽക്കും മുകളിൽ. റൗണ്ട് ചെയ്ത് ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുക. അതേ നോക്കിയേ, അപ്പോൾ കുറഞ്ഞില്ലേ. അതേ നോക്കിയേ, ക്വാണ്ടിറ്റി കുറഞ്ഞു. അപ്പോൾ ഇനി വീണ്ടും ഞാൻ ഇങ്ങനെ 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 ജസ്റ്റ് ഡൂയിങ് ലൈക്ക് ദിസ്. അപ്പോൾ ഒരു സർക്കുലർ മൂവ്മെൻറ്റ് കൊടുക്കുമ്പോൾ ആ പത ഇങ്ങനെ തന്നെ മുകളിൽ നിൽക്കുന്നതാണ്. യാ, വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. താഴെ നിന്ന് കോഫി കുറഞ്ഞു കുറഞ്ഞ് വരുന്ന പത ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അങ്ങനെ തന്നെ നിൽക്കും. ഓക്കെ, നൈസ് അല്ലേ. ഇനി ഇതിൽ കുറച്ച് എന്താ പറയുക, ഒരു മോച്ച ഫ്ലേവറാണ് വേണ്ടതെങ്കിൽ. നമ്മൾ ഈ കോഫി ബീറ്റ് ചെയ്യുന്ന സമയത്ത് കോഫിയുടെ കൂടെ വേണമെങ്കിൽ ഒരല്പം ഒരു ടീസ്പൂൺ വേണ്ട, ഒരു 1/2 ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്തിട്ട് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഡ്രിങ്കിങ് ചോക്ലേറ്റ് ആണെങ്കിലും മതി. ഒരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ ഡ്രിങ്കിങ് ചോക്ലേറ്റ്, പിന്നെ ഏറ്റവും മുകളിൽ കുറച്ച് കൊക്കോ പൗഡർ ആൻഡ് കോഫി പൗഡർ. അപ്പോൾ ശരിക്കും ഒരു മോച്ച, അതായത് ചോക്ലേറ്റ് ആൻഡ് കോഫി, ചെറിയൊരു ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും. പക്ഷേ പ്യുർ കോഫി, കൂൾ കോഫി വേണമെന്നുള്ളവർക്ക് ഇത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ചൂട് സമയത്തൊക്കെയാണെങ്കിൽ സത്യം പറഞ്ഞാൽ കൂൾ കോഫി അത് കുടിക്കുമ്പോൾ ഭയങ്കര രസം. ഇപ്പോൾ പക്ഷേ തണുപ്പ് കാലമല്ലേ, എങ്കിലും നല്ല ഒരു ഐറ്റമാണ്. ഇവിടത്തേക്ക് പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാനും പറ്റിയല്ലോ, എനിക്ക് സന്തോഷമായി. അപ്പോൾ സന്തോഷം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. പിന്നെന്താ, എനിക്കൊരു ലൈക്ക് കമൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു തരാം.
ഇപ്പോൾ എല്ലാ വീക്ക് എല്ലാ എന്താ പറയുക എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നൊരു കാര്യമാണ് സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് എന്താ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനിയും നല്ല നല്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിഭവങ്ങളുമായിട്ട് ഞാൻ തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.